ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ചാപ്റ്ററിൽ ഞാൻ ഒരു സെറ്റ് ഓഫ് ഡേറ്റ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ ആദ്യം ഞാൻ ഇൻസേർട്ട് ചെയ്തിരുന്ന സെൽ A1-ൽ മന്ത്ലി പേയ്മെന്റ്സ് എന്ന ഡേറ്റയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും മന്ത്ലി പേയ്മെന്റ്സ് എന്നത് രണ്ട് സെല്ലിലായിട്ടാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ ഐറ്റം ലിസ്റ്റ്, ഇവിടെ എമൗണ്ട് എന്നത് P5 എന്ന സെല്ലിൽ, ഫിനാൻസ്ഡ് എന്നത് B6 എന്ന സെല്ലിലായിട്ടാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, സാൽവേജ് വാല്യൂ, നമ്പർ ഓഫ് പേയ്മെന്റ്സ്, ലൈഫ് എക്സ്പെക്റ്റൻസി, അതുപോലെ ഇൻ ഇയേഴ്സ് എന്ന സെക്ഷൻ രണ്ട് സെല്ലുകളിലായിട്ടാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അതിന് താഴെ ഇതിൻ്റെ പെർട്ടിക്കുലർ വാല്യൂ അറേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം മന്ത്ലി പേയ്മെന്റ്സ് എന്ന ഈ സെക്ഷനെ നമുക്ക് സെൻട്രലി പ്ലേസ് ചെയ്യാനായിട്ട് നോക്കാം. അതിന് ആദ്യം A1 എന്ന സെല്ലിൽ മൗസ് പോയിന്റ് പ്ലേസ് ചെയ്ത് പെർട്ടിക്കുലർ സെൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ X പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ മൗസ് പോയിന്റ് പ്ലേസ് ചെയ്ത് കീബോർഡിൽ കൺട്രോൾ V പ്രസ് ചെയ്യുക. ഇപ്പോൾ മന്ത്ലി പേയ്മെന്റ്സ് എന്ന ഈ പെർട്ടിക്കുലർ ടെക്സ്റ്റ് C3 എന്ന സെല്ലിൽ പ്ലേസ്ഡ് ആയിരിക്കുന്നതായി കാണാം. ഇനി നമുക്ക് ഈ രണ്ട് സെൽസിനെയും മെർജ് ചെയ്യാൻ നോക്കാം. അതിന് ഈ രണ്ട് സെൽ സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന മെർജ് ആൻഡ് സെന്റർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ മന്ത്ലി പേയ്മെന്റ്സ് എന്നത് മെർജ് ചെയ്ത് സെൻട്രലി അറേഞ്ച്ഡ് ആയിരിക്കുന്നതായി കാണാം. ഇനി നമുക്ക് എമൗണ്ട്, ഫിനാൻസ്ഡ് എന്നീ രണ്ട് ടെക്സ്റ്റുകളെ ഒന്നിച്ച് ഒരു പെർട്ടിക്കുലർ സെല്ലിലാക്കാം. അതിന് ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് മെർജ് സെൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് എമൗണ്ട് ഫിനാൻസ്ഡ് എന്ന് എൻ്റർ ചെയ്യാം. ഇപ്പോൾ എമൗണ്ട് ഫിനാൻസ്ഡ് എന്ന വാക്ക് ഈ സെല്ലിൽ മൊത്തമായി കണ്ടെയ്ൻഡ് ആവാത്തതായി കാണാം. അതിനാൽ ഈ പെർട്ടിക്കുലർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ രണ്ട് സെൽ സെലക്ട് ചെയ്യുക. നമുക്ക് മെർജ് ചെയ്യുന്നതിന് മുമ്പ് റേറ്റ് എന്ന പെർട്ടിക്കുലർ സെക്ഷനെ കോപ്പി ചെയ്തെടുക്കാം. അതിനുശേഷം ഈ രണ്ട് സെൽസ് സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന മെർജ് ആൻഡ് സെന്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻട്രസ്റ്റ് സ്പേസ് റേറ്റ് എന്നത് കൺട്രോൾ V പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന റാപ്പ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വാല്യൂ എന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം, കോപ്പി ചെയ്യാം. ഇത് രണ്ടും സെലക്ട് ചെയ്ത് മെർജ് സെന്റർ ഓപ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്പേസ് ഇൻസേർട്ട് ചെയ്ത് സാൽവേജ് വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള സെൽസും ഇതുപോലെ ഫോർമാറ്റ് ചെയ്യുക. ഇനി മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് ഈ രണ്ട് സെൽസിനും അപ്ലൈ ചെയ്യണമെങ്കിൽ ഫോർമാറ്റ് കോപ്പി എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് മുൻ ചാപ്റ്ററിൽ ഒരിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓപ്ഷൻ ഈ പെർട്ടിക്കുലർ ഫോർമാറ്റ് പെയിന്റർ എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പെർട്ടിക്കുലർ രണ്ട് സെൽസിനെയും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻ ഇയേഴ്സ് എന്ന ഭാഗം ആഡ് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ സെൽസ് എല്ലാം തന്നെ അറേഞ്ച്ഡ് ആയിരിക്കുന്നതായി കാണാം. ഇത് രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം. മെർജ് ആൻഡ് സെന്റർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെൽ ഗ്രൂപ്പ്സിനെ സെലക്ട് ചെയ്ത് അതിനെ സെൻട്രലൈസ് ചെയ്യാം. അതിനായി ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ ടെക്സ്റ്റും സെൻട്രലൈസ്ഡ് ആയിരിക്കുന്നതായി കാണാം. അതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ സെൽ സെലക്ഷൻ നോക്കാം, ഇവിടെയും സെൻട്രലൈസ്ഡ് ആണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെൽ കാറ്റഗറി ബോൾഡ് ആക്കാം. അതിന് ഈ ഒരു ബോൾഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. മന്ത്ലി പേയ്മെന്റ്സ് എന്ന സെൽ സെലക്ട് ചെയ്ത് ഇവിടെ ബോൾഡ് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെൽ ഗ്രൂപ്പിന് ബോർഡർ നൽകാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും തിക് ബോർഡർ അല്ലെങ്കിൽ ബോട്ടം ബോർഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ടോപ്പ് ആൻഡ് തിക് ബോട്ടം ബോർഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ രണ്ട് എൻഡിലെ സെൽസ് ക്ലോസ് ചെയ്യാനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബോർഡർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഈ സെൽ സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ബോർഡർ എന്ന ഓപ്ഷനും ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആവശ്യപ്രകാരം
സെൽസ് എല്ലാം തന്നെ ബോർഡോട് കൂടി ഇൻസേർട്ട് ആയിരിക്കുന്നതായി കാണാം. നമുക്ക് മന്ത്ലി പേയ്മെന്റ് സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ടിക് ബോക്സ് ബോർഡർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. റൈറ്റ് ബോർഡർ സെലക്ട് ചെയ്യുക. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കോളത്തിനും ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റയ്ക്ക് കുറച്ചുകൂടി മനോഹാരിത കൈവരിച്ചിരിക്കുന്നതായി കാണാം. ഇനി കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഓപ്ഷനെ പരിചയപ്പെടാം. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈലൈറ്റ് സെൽ റൂൾസ്, ടോപ്പ് ബോട്ടം റൂൾസ്, ഡേറ്റാ ബാസ്, കളർ സ്കെയിൽസ്, ഐക്കൺ സെറ്റ്സ് എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു പെർട്ടിക്കുലർ സെക്ഷനെ ഹൈലൈറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിൽ 10 or 10 താഴെയുള്ള ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് ഒരു പെർട്ടിക്കുലർ കളർ നൽകണമെങ്കിൽ ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതിയാകും. ഈ ഓപ്ഷൻ ഉപയോഗിക്കുക വഴി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ കളർ നൽകുവാൻ സാധിക്കുന്നതാണ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യുന്നതിന് ആദ്യം സെൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇവിടെ ഹൈലൈറ്റ് സെൽസ് റൂൾസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒരു പെർട്ടിക്കുലർ കളർ ഉപയോഗിച്ച് ഈ കാണുന്ന ഏതെങ്കിലും റൂൾസ് അപ്ലൈ ചെയ്ത് നമുക്ക് ഇവിടെ കളറിംഗ് നൽകാവുന്നതാണ്. ഗ്രേറ്റർ ദാൻ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഒരു പെർട്ടിക്കുലർ നമ്പർ വാല്യൂവിന് മുകളിലുള്ള എല്ലാ നമ്പേഴ്സും ഒരു കളർ കോഡ് ഉപയോഗിച്ച് സെറ്റ് ആവുന്നതായിരിക്കും. ലെസ് ദാൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന നമ്പറിന് താഴെ വരുന്ന എല്ലാ നമ്പേഴ്സും മറ്റൊരു കളർ കോഡിൽ ഇൻഡിക്കേറ്റഡ് ആവുന്നതായിരിക്കും. ബിറ്റ്വീൻ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ രണ്ട് നമ്പർ കാറ്റഗറിക്ക് നടുക്കായി വരുന്ന നമ്പർ ഗ്രൂപ്പ്സ് എല്ലാം തന്നെ ഒരു കളർ കോഡ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ആവുന്നതായിരിക്കും. ഈക്വൽ ടു എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന നമ്പർ എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം ഒരു പെർട്ടിക്കുലർ കളർ കോഡ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ആവുന്നതായിരിക്കും. ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഈ പെർട്ടിക്കുലർ വർക്ക്ഷീറ്റിൽ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റഡ് ആവുന്നതായിരിക്കും. ഡേറ്റ് ഓക്കറിംഗ് ഉപയോഗിച്ചാൽ ഒരു ഡേറ്റിനെ സെലക്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ന സെക്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിനകത്ത് എത്ര തവണ ഒരു പെർട്ടിക്കുലർ വേർഡ് റിപ്പീറ്റഡ് ആണോ അതെല്ലാം ഹൈലൈറ്റഡ് ആവുന്നതായിരിക്കും. മോർ റൂൾ സെക്ഷനിൽ കൂടുതൽ റൂൾസ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ടോപ്പ് ഓർ ബോട്ടം റൂൾസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് top 10 items, top 10% items, bottom 10 items, bottom 10% items, above average, below average എന്നീ ഓപ്ഷൻസ് ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് ഒരു ഹൈലൈറ്റ് കളർ നൽകാവുന്നതാണ്. ഡേറ്റാ ബാസ് ഉപയോഗിച്ച് ഡേറ്റ കളറിംഗ് ഓപ്ഷൻ നമുക്ക് ഇവിടെ നൽകാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മൗസ് പോയിന്റ് ഒരു ഡേറ്റ ബാറിന് മുകളിൽ കൊണ്ടുവരുമ്പോഴും നിങ്ങൾക്ക് അതിന്റെ കളർ ഈ ഒരു വർക്ക്ഷീറ്റിൽ കാണാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരു ഗ്രേഡിയന്റ് ഫിൽ ഓപ്ഷൻ ഇതിൽ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ്. കളർ സ്കെയിൽസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇൻട്രസ്റ്റ് റേറ്റിന് ഓരോ പെർട്ടിക്കുലർ കളറും അസൈൻഡ് ആവുന്നതായിരിക്കും. മോർ റൂൾസ് അസൈൻ ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഐക്കൺ സെറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇവിടെ ഐക്കൺസിന്റെ ഡയറക്ഷനും ഷേപ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, റേറ്റിംഗ്സ് എന്നീ സെക്ഷൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നതായി കാണാം. ഇവിടെ വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം കാണാവുന്നതാണ്. നമുക്കിപ്പോൾ ആദ്യം ഹൈലൈറ്റ് സെൽ റൂൾസ് എന്ന ഓപ്ഷനിൽ ഗ്രേറ്റർ ദാൻ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇവിടെ ഫോർമാറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു പെർട്ടിക്കുലർ വാല്യൂ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ പെർസെന്റേജ് സിമ്പിളിന് മുമ്പായി ആ വാല്യൂ ഇവിടെ മെൻഷൻ ചെയ്യാം. ഇവിടെ 12.75 എന്ന വാല്യൂ ഇൻസേർട്ട് ആയതിനാൽ ആ പെർട്ടിക്കുലർ റേഞ്ചിൽപ്പെട്ട വാല്യൂസ് എല്ലാം തന്നെ ഒരു കളർ കോഡിൽ ഹൈലൈറ്റഡ് ആയിരിക്കുന്നതായി കാണാം. അതായത് 17 എന്ന പെർസെന്റേജ് മാത്രമാണ് 12.75 മുകളിലായി വരുന്നത്. അതിനാൽ അത് ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ് എന്നതാണ് ഇവിടെ സെലക്ടഡ് ആയി കിടക്കുന്നത്. ഇവിടെ നിന്നും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരു പെർട്ടിക്കുലർ കളർ കോഡ് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ കസ്റ്റം ഫോർമാറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ 10% എന്നാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതോടൊപ്പം ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 10%ന് മുകളിലുള്ള വാല്യൂസ് എല്ലാം ഒരു പെർട്ടിക്കുലർ കളർ കോഡിൽ ഹൈലൈറ്റ് ആയിരിക്കുന്നതായി കാണാം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പ്രകാരം 10% മുകളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം റെഡ് കളർ ഉപയോഗിച്ചാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എമൗണ്ട് ഫിനാൻസ്ഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ നിന്നും വാല്യൂ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ലെസ് ദാൻ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇവിടെ ലെസ് ദാനിൽ
$10,000 എന്ന് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 10,000 താഴെയുള്ള എല്ലാ വാല്യൂസും റെഡ് കളർ ആയി ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കളർ കോഡ് അല്ലെങ്കിൽ ഹൈലൈറ്റിംഗ് ഓപ്ഷൻ നൽകാവുന്നതാണ്. നമുക്ക് ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്ത് ടോപ്പ് ഓർ ബോട്ടം റൂൾസിൽ top 10 items എന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഈ വാല്യൂ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നിങ്ങളുടെ ഡോക്യുമെന്റിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ഫോർമാറ്റ് ആസ് ടേബിൾ എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. അതിനായി ഒരു പെർട്ടിക്കുലർ ടേബിൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഫോർമാറ്റ് ആസ് ടേബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു ടേബിൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇൻസേർട്ട് ചെയ്ത ടേബിൾ ഓട്ടോമാറ്റിക്കലി ഫോർമാറ്റഡ് ആയിരിക്കുന്നതായി കാണാം. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു സെക്ഷനാണ് ഫിൽട്ടർ സെക്ഷൻ. ഇവിടെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു പെർട്ടിക്കുലർ സെക്ഷനെ ഫിൽട്ടർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ സോർട്ടിംഗ് അഥവാ ഫിൽറ്ററിംഗ് എന്നതിന്റെ സെക്ഷൻ കാണാവുന്നതാണ്. ഇവിടെ ഫിൽറ്റർ ബൈ കളർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ ഏത് കളർ ആണോ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് മാത്രമായി ഇവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഇവിടെ നോ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഫിൽ കളർ ഇല്ലാത്ത എല്ലാ നമ്പേഴ്സും ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എല്ലാ നമ്പേഴ്സും ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെല്ലാം ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് മാത്രമായി ഡിസ്പ്ലേ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ സോർട്ട് ബൈ കളർ, സോർട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ അസെൻഡിംഗ് ഓർഡറിൽ നമ്പേഴ്സ് സോർട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇവിടെ സോർട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമ്പേഴ്സ് എല്ലാം തന്നെ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെടുന്നതായിരിക്കും. നമുക്കിപ്പോൾ സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്മോളസ്റ്റ് നമ്പർ ടു ലാർജസ്റ്റ് നമ്പർ ആയി സോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. നമുക്ക് ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സോർട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലാർജസ്റ്റ് വാല്യൂവിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് വാല്യൂവിലേക്ക് ഡോക്യുമെന്റ് അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എ ടു സെഡ് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ ഈ പെർട്ടിക്കുലർ കോളം അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നതായി കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആവശ്യപ്രകാരം ഡോക്യുമെന്റ് അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ കാണുന്ന സോർട്ട് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സോർട്ടിംഗ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഡോക്യുമെന്റിൽ ഒത്തിരി അധികം കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ സോർട്ട് ചെയ്യുവാനും അത് ഡിസ്പ്ലേ ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇവിടെ ഫോർമാറ്റ് ആസ് ടേബിളിൽ ഒത്തിരി അധികം സ്റ്റൈൽസ് ഇവിടെ ലിസ്റ്റഡ് ആയി കാണാവുന്നതാണ്. ലൈറ്റ് കളേഴ്സ്, മീഡിയം കളേഴ്സ്, ഡാർക്ക് കളേഴ്സ് എന്നീ സെക്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു പെർട്ടിക്കുലർ സെക്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ ഫോർമാറ്റ് ആസ് ടേബിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ മൗസ് പോയിന്റ് ഓരോ പാറ്റേണിന് മുകളിൽ കൊണ്ടുവരുമ്പോഴും ആ സ്റ്റൈൽ ഡോക്യുമെന്റിൽ ഡിസ്പ്ലേ ആവുന്നതായി കാണാം. ഇനി അടുത്തതായി സെൽ സ്റ്റൈൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സെൽ ഗ്രൂപ്പിന് ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ നൽകുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോർമൽ, ബാഡ്, ഗുഡ്, ന്യൂട്രൽ, ഇൻപുട്ട്, ഡേറ്റ മോഡൽ, ടൈറ്റിൽസ് ആൻഡ് ഹെഡിങ്സ്, തീംഡ് സെൽ സ്റ്റൈൽസ് എന്നീ ഓപ്ഷൻസ് കണ്ട് അതിൽ നിന്നും നമുക്കൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കോമ പാറ്റേൺ, കോമ സീറോ, കറൻസി, കറൻസി സ്റ്റൈൽ, പെർസെന്റ് എന്നീ ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങളുടെ സെല്ലിന് ഒരു പെർട്ടിക്കുലർ ഡിസൈൻ അസൈൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പെർട്ടിക്കുലർ സെൽസിന് ഒരു സ്റ്റൈൽ അപ്ലൈ ആയിരിക്കുന്നതായി കാണാം. ഇനി അടുത്തതായി സെൽസ് എന്ന സെക്ഷനിൽ ഇൻസേർട്ട്, ഡിലീറ്റ്, ഫോർമാറ്റ് എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് സെൽസിനെ ഡിലീറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ഇവിടെ കാണുന്ന ഡിലീറ്റ് ഓപ്ഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് സെൽസ്, ഡിലീറ്റ് ഷീറ്റ് റോസ്, ഡിലീറ്റ് ഷീറ്റ് കോളംസ്, ഡിലീറ്റ് ടേബിൾ റോസ്, ഡിലീറ്റ് ടേബിൾ കോളംസ്, ഡിലീറ്റ് ഷീറ്റ് എന്നീ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ ഡിലീറ്റ് സെൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെൽസ് എല്ലാം ഡിലീറ്റ് ആവുന്നതായിരിക്കും.
ഡിലീറ്റ് ഷീറ്റ് റോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ഈ സെലക്ട് ചെയ്തിരിക്കുന്ന സെൽസിന്റെ റോസ് ഒന്നടങ്കം ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഡിലീറ്റ് ഷീറ്റ് കോളംസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെൽസിന്റെ കോളം ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഡിലീറ്റ് ടേബിൾ റോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇവിടെ ടേബിളിന്റെ റോസ് എല്ലാം ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഡിലീറ്റ് ടേബിൾ കോളംസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ടേബിളിനകത്തുള്ള കോളംസ് ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഡിലീറ്റ് ഷീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ എൻടയർ ഷീറ്റ് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അതായത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഷീറ്റ് നമ്പർ 1 ഈ ഒരു വർക്ക് ബുക്കിൽ നിന്നും ഡിലീറ്റ് ആവുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഡിലീറ്റ് സെൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻടയർ സെൽസ് സെക്ഷൻ ഡിലീറ്റ് ആയിരിക്കുന്നതായി കാണാം. ഡിലീറ്റ് ഷീറ്റ് റോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അതിനോട് ചേർന്നെടുക്കുന്ന എല്ലാ റോസും ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ നിന്നും ഡിലീറ്റ് ഷീറ്റ് കോളംസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ആ ഒരു എൻടയർ കോളം ഡിലീറ്റ് ആവും. ഡിലീറ്റ് ടേബിൾ റോസ്, ഡിലീറ്റ് ടേബിൾ കോളംസ്, ഡിലീറ്റ് ഷീറ്റ് ഈ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഡേറ്റ മേ എക്സിസ്റ്റ് ഇൻ ഷീറ്റ്സ് സെലക്ടഡ് ഫോർ ഡിലീഷൻ ടു പെർമനന്റ് ഡിലീറ്റ് ദ ഡേറ്റ പ്രസ് ഡിലീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഈ ഒരു പെർട്ടിക്കുലർ ഷീറ്റ് ഒന്നടങ്കം ഡിലീറ്റ് ആവുന്നതായിരിക്കും. നമുക്കിപ്പോൾ ക്യാൻസൽ ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി നമുക്ക് ഇൻസേർട്ട് സെല്ലിനെ പരിചയപ്പെടാം. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു സെൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ, റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ, കോളം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ എന്ന ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിനടുത്തായി ഒരു പെർട്ടിക്കുലർ സെൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് സെൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അതിനുവേണ്ടി ഒരു എൻടയർ റോ തന്നെയായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. നമുക്ക് ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ഷീറ്റ് റോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒരു എൻടയർ റോ ഇൻസേർട്ട് ആവുന്നതായിരിക്കും. നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇൻസേർട്ട് ഷീറ്റ് കോളം എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായി ഒരു പുതിയ ഷീറ്റ് കോളം ഇൻസേർട്ടിലായിരിക്കുന്നതായി കാണാം. ഇനി അടുത്തതായി ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ടേബിൾ റോസ് എബവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ കമ്പ്യൂട്ടർ എന്ന ടെക്സ്റ്റിന് മുകളിലായി ഒരു പെർട്ടിക്കുലർ കോളം ഇൻസേർട്ട് ആവുന്നതായിരിക്കും. ഇൻസേർട്ട് ടേബിൾ കോളംസ് ടു ലെഫ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ കമ്പ്യൂട്ടർ എന്ന ഈ സെല്ലിന് ലെഫ്റ്റ് സൈഡിലായി ഒരു ടേബിൾ കോളം ഇൻസേർട്ട് ആവുന്നതായിരിക്കും. ഇൻസേർട്ട് ഷീറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച വർക്ക് ബുക്കിൽ ഒരു പുതിയ ഷീറ്റ് തന്നെ ഇൻസേർട്ട് ആവുന്നതായിരിക്കും. ഇതുപോലെയാണ് നമ്മൾ വർക്ക് ഷീറ്റിൽ ഇൻസേർട്ട് കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫോർമാറ്റ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സെൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുവാനും കോളം വിഡ്ത്, കോളം സൈസ് അഡ്ജസ്റ്റ് ചെയ്യുവാനും വിസിബിലിറ്റി ഓപ്ഷൻസ്, അതായത് ഒരു പെർട്ടിക്കുലർ റോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോളം ഒരു ഷീറ്റ് ഹൈഡ് ചെയ്യുവാനോ അൺഹൈഡ് ചെയ്യുവാനോ സാധിക്കുന്നതാണ്. ഓർഗനൈസ് ഷീറ്റ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഷീറ്റുകൾക്ക് പേര് നൽകുവാനും ഒരു ഷീറ്റ് കോപ്പി ചെയ്ത് മൂവ് ചെയ്യാനും ഒരു ടാബ് കളർ നൽകുവാനും വർക്ക് ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യുവാനും സെൽസ് ലോക്ക് ചെയ്യുവാനും സെൽസ് ഫോർമാറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ആദ്യം ഈ പെർട്ടിക്കുലർ കോളം ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു റോ ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പെർട്ടിക്കുലർ റോ ഹൈഡ് ചെയ്യണമെങ്കിൽ, അതായത് സ്റ്റീരിയോ എന്ന ഈ റോ ഹൈഡ് ചെയ്യണമെങ്കിൽ, ആ ഒരു റോ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഫോർമാറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈഡ് ആൻഡ് അൺഹൈഡ് എന്ന ഓപ്ഷൻ, ഹൈഡ് റോസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ ഉണ്ടായിരുന്ന റോസ് ഹൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. ഇനി നിങ്ങൾക്ക് അൺഹൈഡ് ചെയ്യണമെങ്കിൽ എൻടയർ സെൽ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഹൈഡ് ആൻഡ് അൺഹൈഡിൽ നിന്നും അൺഹൈഡ് റോസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്തിരുന്ന റോ രണ്ടാമതും ഡിസ്പ്ലേ ആയിരിക്കുന്നതായി കാണാം. ഇവിടെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം മറ്റ് ഓപ്ഷൻസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഫിറ്റ്, ഓട്ടോ റോ ഹൈറ്റ്, കോളം വെർത്ത് എന്നീ ഓപ്ഷൻസ് നിങ്ങൾക്ക് വർക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഒരു വർക്ക് ഷീറ്റ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നോക്കാം. അതിന് ഈ കാണുന്ന പ്രൊട്ടക്ട് ഷീറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു പാസ്വേഡ് ഇവിടെ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ എന്തെല്ലാമാണ് ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് ഷീറ്റിൽ മറ്റ് യൂസേഴ്സിന് ചെയ്യാൻ സാധിക്കുന്നത് എന്നത് ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ലോക്ക് ഷെൽസ്, സെലക്ട് അൺലോക്ക് സെൽസ് എന്നീ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്ന യൂസേഴ്സിന് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്ന സെൽസ് സെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇത് അൺചെക്ക് ചെയ്താൽ
ഡോക്യുമെന്റിൽ ഒരു രീതിയിലുമുള്ള ഓൾട്രേഷൻസ് അല്ലെങ്കിൽ സെലക്ഷനും സാധിക്കുകയില്ല. നമുക്കിപ്പോൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ പാസ്വേഡ് റീ എൻറ്റർ ചെയ്യുക, അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെന്റിൽ ഒരു രീതിയിലുമുള്ള എഡിറ്റിംഗ് സാധ്യമല്ല. മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഒരു പോപ്പ് വിൻഡോ വരുന്നതായി ഇവിടെ കാണാം. ഇവിടെ മുകളിൽ ടാബ് നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും എല്ലാ ഓപ്ഷൻസും ഇവിടെ ഫ്രീസ് ആയിരിക്കുന്നതായി കാണാം. ഇത് നിങ്ങൾക്ക് എഡിറ്റബിൾ ആക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അൺപ്രൊട്ടക്ട് ഷീറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക, അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ് തിരികെ അൺപ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നതായി കാണാം. ഇവിടെ കാണുന്ന ഫോർമാറ്റ് എന്ന ഓപ്ഷൻ, ലോക്ക് സെൽ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലോക്ക് സെൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പായി ആദ്യം പ്രൊട്ടക്ട് ഷീറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക, അതിനുശേഷം ആണ് ലോക്ക് സെൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത്. പ്രൊട്ടക്ട് ഷീറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് പ്രൊട്ടക്ട് ചെയ്താൽ പിന്നീട് ലോക്ക് സെൽ എന്ന ഓപ്ഷൻ ഉപയോഗിക്കേണ്ട ആവശ്യം കുറവാണ്. ഫോർമാറ്റ് സെൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഫോർമാറ്റിംഗിന്റെ നമ്മൾ മുൻപ് കണ്ട ഫോർമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിരിക്കുന്നതായി കാണാം. ഇത്രയുമാണ് എഡിറ്റിംഗിന്റെയും സ്റ്റൈൽസിന്റെയും ബ്രീഫ്. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 ലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.